കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിക്ക് ഒന്നുവിടാതെ പ്രശ്നങ്ങൾ തലയ്ക്കുമീതെ വട്ടമിട്ട് പറക്കുകയാണല്ലോ. മോദി പരാമർശത്തെ തുടർന്ന് നഷ്ടമായ എംപി സ്ഥാനം പുനർസ്ഥാപിച്ച നിയമസഭയിൽ കാലെടുത്തുവെച്ചതും മണിപ്പൂർ വിഷയത്തിൽ നടക്കുന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രസംഗത്തിന് ശേഷം സഭ വിട്ടുപോകുമ്പോൾ രാഹുൽ ഗാന്ധി ഫ്ലൈയിംഗ് കിസ് നൽകിയെന്നും പറഞ്ഞ് ബിജെപിയുടെ വനിതാ എംപിയായ സ്മൃതി ഇറാനി ആരോപിച്ചിരുന്നു. സ്ത്രീ വിരുദ്ധനായ ഒരാൾക്ക് മാത്രമേ പാർലമെന്റിൽ സ്ത്രീകളുടെ സീറ്റിലേക്ക് നോക്കി ഫ്ലൈയിംഗ് കിസ് നടത്താൻ സാധിക്കുകയുള്ളൂവെന്ന് സ്മൃതി അന്ന് പറഞ്ഞിരുന്നു. പാവം രാഹുൽ, എങ്ങനെ പോയാലും പണി പുറകേ വരികയാണല്ലോ. ഇപ്പോൾ അടുത്ത പണി കിട്ടിയത് ഭാരത് ജോഡോ യാത്രയിൽ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ്. സവർക്കർക്കെതിരായി നടത്തിയ പരാമർശത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് പണി കിട്ടിയത്. ആ പരാമർശത്തെ ചൊല്ലി ഇപ്പോൾ ലക്നൌ കോടതി രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അഭിഭാഷകനായ നൃപേന്ദ്ര പാണ്ഡെ സമർപ്പിച്ച ഹർജിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ സവർക്കറിനെതിരെ സംസാരിച്ചിരുന്നു. ഇത് മുൻനിർത്തിയാണ് സെഷൻസ് കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സവർക്കറിനെതിരെ പരാമർശത്തിൽ രാഹുൽ എന്താണ് പറയാനുള്ളതെന്ന് ആരാഞ്ഞുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷക സംഘം ഈ നോട്ടീസിന് മറുപടി നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പരാതിക്കാരനായ പാണ്ഡെ ICJM കോടതിയിൽ സവർക്കറിനെതിരായ പരാമർശത്തിൽ രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സവർക്കറിനെതിരെ രാഹുൽ ഗാന്ധി പല വേദികളിൽ വെച്ച് പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്. മാപ്പ് പറയാൻ താൻ സവർക്കറല്ല, ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം വാങ്ങി തുടങ്ങി രാഹുൽ പലതവണ സവർക്കറിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സവർക്കറെ അപമാനിക്കുന്നതാണെന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് പാർലമെന്റിൽ രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഈ പരാമർശങ്ങൾക്കെല്ലാം തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നന്നായി ബാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. എത്ര നല്ല പഠിപ്പും വിവരവും ഉണ്ടെങ്കിലും നാവ് നന്നാകണം, ഇല്ലെങ്കിൽ ഇതുപോലെ പണികൾ വന്നുകൊണ്ടേയിരിക്കും.